അങ്ങനെ കേരളത്തിൽ നിന്ന് മുത്തുവാരാൻ വന്ന അമിത്ഷാജി വെറും കൈയോടെ തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങോട്ട് വിമാനം കയറിയപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അമിത്ഷാജിക്ക്? അവസാനം ഇവിടുത്തെ പാവം കുമ്മനഞ്ചിയെയും സംഘത്തെയും വിരട്ടിയിട്ട് കടന്നു കളയാനേ അമിത്ഷാജിക്ക് സാധിച്ചുള്ളൂ. ഒരു 10-25 നേതാക്കളെയെങ്കിലും മറ്റു പാർട്ടികളിൽ നിന്ന് ചൂണ്ടാമെന്ന് കരുതിയാണ് ആശാൻ ഇങ്ങ് സൊമാലിയയിലേക്ക് വണ്ടി കയറിയത്. പക്ഷേ ആകെ കൂടി ഒരു വെഞ്ഞാറമൂട് ശശിയെ മാത്രമാണ് അമിത്ഷാജിക്ക് വലയിൽ കുരുക്കാനായത്. അങ്ങനെ അക്കാര്യത്തിൽ ശശിയായി. ചാക്കിലാക്കാനുള്ള പരിപാടിയായിരുന്നു അമിത്ഷാജിക്ക് പ്രധാനം. എന്നാൽ അവിടെയും കാര്യങ്ങൾ വേണ്ട പോലെ ഏശിയില്ല. ന്യൂനപക്ഷങ്ങളെ വലയിട്ട് പിടിച്ചാലല്ലാതെ കേരളത്തിൽ പാർട്ടിക്ക് രക്ഷയില്ലെന്ന് ആരോ അമിത്ഷാജിയെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഭരണത്തിൽ മോദിജിയും കൂട്ടരും സർവ്വസൗഖ്യവും പ്രദാനം ചെയ്യുന്നതുകൊണ്ട് അനുകൂല നിലപാട് ഉറപ്പാണല്ലോ. ആ ബീഫ് വിഷയം മാത്രം മതിയല്ലോ മോദിജിയോട് ന്യൂനപക്ഷങ്ങൾക്ക് സ്നേഹം തോന്നാൻ. എന്തായാലും രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് സഭാമേലധ്യക്ഷന്മാർ പറഞ്ഞത്. അഭിയന്യാസൂസേപ്പാക്കിയും പിതാവും ഞാനും ഞങ്ങളുമായി ബന്ധപ്പെട്ട സഭയിലെ മറ്റേ പിതാക്കന്മാരും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ പ്രധാനമായി നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കുന്നതിന് ആവശ്യമായി സ്വീകരിക്കേണ്ട ചില സമീപനങ്ങൾ, ഉദാഹരണമായി റബ്ബർ കർഷകരുടെയും കേര കർഷകരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു. സൂക്ഷ്മതയോടെയും വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയുമുള്ള അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹം ശ്രവിക്കുകയും അദ്ദേഹം പ്രത്യുത്തരിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ മനോഭാവം നിങ്ങൾക്കറിയാം. സഭ ഒരു തുറന്ന മനോഭാവത്തോടുകൂടിയാണ് എല്ലാവരെയും എപ്പോഴും സമീപിക്കുന്നത്. നല്ലത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും തീർച്ചയായിട്ടും അത് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് സഭയ്ക്കുള്ളത്. കേരളം പിടിക്കാനുള്ള അമിത്ഷാജിയുടെ മോഹം അല്പം അമിതമായ മോഹമായി പോയി എന്നാണ് ഹസൻജിയുടെ പക്ഷം. അദ്ദേഹം ഭാരിക്കോരി പണം ചെലവാക്കി ഇവിടെ പണം ഒഴുക്കാൻ പോവുകയാണ് ബി ജെ പിക്ക് പാർലമെന്റിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി. അമിത്ഷാ തറക്കല്ലിട്ടിട്ട് പറഞ്ഞത് ബി ജെ പിയുടെ അധികാരത്തിന്റെ എന്താണ് അധികാരത്തിന് വേണ്ടിയുള്ള അത്തിവാരമാണ് ഞാൻ തറക്ക. ഏതായാലും അമിത്ഷായ്ക്കയുടെ മോഹം അതിമോഹമാണ്. ഒ എൻ വി കുറുപ്പ് സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വെറുതെ ഈ മോഹിക്കുവാൻ എങ്കിലും അല്ലെ, വെറുതെ ഈ മോഹിക്കുവാൻ എന്നറിയുമ്പോഴും വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഇദ്ദേഹത്തിൻ്റെ ഈ അതിമോഹം ഇവിടെ കേരളത്തിൽ നടപ്പാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കുളത്തിൽ അമിത്ഷായുടെ താമര വിരിയാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളം പിടിക്കണം എന്ന പേരിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന വിധമാണ് അമിത്ഷാജി പാവം ബി ജെ പി കേരള നേതാക്കളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. 50 കിലോ ഭാരമുള്ളയാളോട് 5000 കിലോ പൊക്കണം എന്ന് പറയുന്ന അവസ്ഥയിലാണ് കുമ്മനഞ്ചിയും സംഘവും. പാവം നേതാക്കളെ അമിത്ഷാജി ഇങ്ങനെ പീഡിപ്പിക്കരുത്. അമിത്ഷാ ഒരു മുതലാളിയെ പോലെയാണ് പ്രവർത്തകരെ നിർത്തിപ്പൊരിച്ചു എന്നാണ് കണ്ടത്. ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ തന്നെ അദ്ദേഹം വ്രണപ്പെടുത്തുന്ന രൂപത്തിലാണ് അവരോട് പറഞ്ഞത്. എന്താണ് ഇത്? ഇത് കൂലിക്കാണോ അവർ പണിയെടുക്കുന്നത്? ഇനി വരുമ്പോൾ ഇവിടെ ബി ജെ പി വളർന്നിരിക്കണം. അങ്ങനെ പറയാൻ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ പിന്താങ്ങാതെ ഈ പ്രവർത്തകർ എത്ര ശ്രമിച്ചാലും നടക്കുമോ? അതുകൊണ്ട് അമിത്ഷാ ഇങ്ങനെ വന്ന് ഇനി അടുത്ത ജന്മദിനത്തിൽ അദ്ദേഹം വരാമെന്ന് പ്രഖ്യാപിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹം ഇനി ഒരു 10-20 ജന്മദിനത്തിനെങ്കിലും വരേണ്ടി വരും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടാൻ. അല്ലാതെ നേമത്ത് പറ്റിയ ഒരു കയ്യബദ്ധം കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് ഇനി പറ്റും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അമിത്ഷാ ഇവിടെ വന്നിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു കേരളം പിടിക്കും. 70+1 70 സീറ്റിലധികം നേടി. കേരളത്തിൽ ബി ജെ പി ഭരണം, എൻ ഡി എ ഭരണം വരും എന്ന് പ്രഖ്യാപിച്ചിട്ട് പോയ അമിത്ഷാ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത്തവണ അമിത്ഷാജി കേരളത്തിലെ അന്യ പാർട്ടിക്കാരായ നേതാക്കളെ ചാക്കിട്ട് പിടിക്കാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മൈതാന പ്രസംഗത്തിനൊന്നും ഇത്തവണ അമിത്ഷാജിക്ക് മൂടുണ്ടായിരുന്നില്ല. പ്രസംഗമെല്ലാം ഒരു ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ ഒതുക്കി. എന്നിട്ട് അതിനൊരു വിശദീകരണവും. तो बूथ अध्यक्ष से लेके राष्ट्रीय अध्यक्ष अमित शाह तक पूरी पार्टी आज इस बूथ परिषद का बूथ कमिटी
ഈ ചെറുതായിട്ടുള്ള യോഗത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബൂത്തിന്റെ 95 നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റ് ഉണ്ട് ഷിബു, നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, സംസ്ഥാന അധ്യക്ഷനുണ്ട്, അഖിലേന്ത്യാ അധ്യക്ഷനുണ്ട്, രാംലാൽജി ഉണ്ട്, രാജ്യത്ത് ഈ പ്രദേശത്ത് മുഴുവൻ അമിത്ഷാ അഖിലേന്ത്യ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ അമിത് ഭായ് ഷാജിയും ഉണ്ട്. മിത്രോ ഏസെ ദൃശ്യ ദേശ് കി രാജ്നീതി മേ ബഹുത് കം മിൽനെ ദേഖ്നെ കോ മിൽതെ ഹൈ ഓർ മേ ബഡെ ഗർവ കെ സാത്ത് കേ സക്താ ഹൂ ഏസെ ദൃശ്യ ഭാരതീയ ജനതാ പാർട്ടി മേ ഹി ദേഖ്നെ കോ മിൽ. വാർഡ് നേതാവ് മുതൽ അഖിലേന്ത്യ അധ്യക്ഷൻ വരെ ഒരേ വേദിയിൽ വന്നത് എങ്ങനെ അഭിമാനമാകും സർ? അത് പാർട്ടിക്ക് വലിയ പാങ്ങ് പോരാഞ്ഞിട്ടാണെന്നല്ലേ നാട്ടുകാർ പറയൂ. കേരളത്തിൽ ഒന്ന് ക്ലച്ച് പിടിക്കാൻ അമിത്ഷാജിയുടെ പാർട്ടിക്ക് വിയർപ്പ് കുറച്ചൊന്നും ഒഴുക്കിയാൽ പോരാ, അതിന് പല പല ടെക്നിക്കുകൾ പ്രയോഗിക്കേണ്ടി വരും. പാവപ്പെട്ട പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുക പോലുള്ള കലാപരിപാടികൾ ഭയങ്കര ഗുണം ചെയ്യുമെന്ന് കുമ്മനംജിയാണോ എന്തോ അമിത്ഷാജിക്ക് പറഞ്ഞു കൊടുത്തത്. അമിത്ഷാജി ഇങ്ങനെ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അമിതമായ ഉത്സാഹം കാണിക്കുമ്പോൾ മോദിജിയുടെ പഴയ ഒരു ട്വീറ്റാണ് ഓർമ്മ വരുന്നത്. അതായത് അന്ന് രാഹുൽജി ഇതുപോലെ ഭക്ഷണം കഴിച്ച് നടന്നപ്പോൾ മോദിജി കളിയാക്കിയത് അത് ഷോ കാണിക്കലാണ് എന്നും പറഞ്ഞാണ്. അമിത്ഷാജിയും ഇതേ വകുപ്പിൽ തന്നെ പെടുമായിരിക്കും അല്ലേ? 15 കോടി രൂപ ചെലവിൽ BJP യുടെ ആസ്ഥാന മന്ദിരത്തിന് അമിത്ഷാജി തന്നെ തറക്കല്ലിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിക്ക് എങ്ങനെ 15 കോടിയുടെ കെട്ടിടം കെട്ടാൻ പറ്റുന്നു ആവും? BJP യെ പോലൊരു പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാനാണോ പാട്? ദാ കുന്നംകുളത്തെ BJP നേതാക്കളൊക്കെ കച്ചവടക്കാരെ കുത്തിരി പിടിച്ചല്ലേ കാശ് വാങ്ങുന്നത്. രൂപ ഒന്നും രണ്ടുമല്ല, ആളൊന്നുക്ക് 5 ലക്ഷം. കുന്നംകുളത്ത് വ്യാപകമായിട്ട് BJP യുടെ മണ്ഡലം നേതൃത്വത്തിൽ ഗുണ്ടാ പിരിവ് നടന്നുകൊണ്ടിരിക്കുക. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് റെസിപ്റ്റ് കൊടുക്കുന്നത്. വീടുകളിൽ സ്ഥാപനങ്ങളിൽ ചെല്ലുക, റെസിപ്റ്റ് എഴുതി കൊടുക്കുക. ആ നോട്ടീസ് BJP യുടെ മണ്ഡലം പ്രസിഡന്റിന്റെ കൈപ്പടയോടുകൂടിയ BJP യുടെ ലെറ്റർ ഹെഡിൽ നോട്ടീസ് കൊടുക്കുകയാണ്. ആ നോട്ടീസ് പ്രകാരം ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ തരണം എന്ന രീതിയിലുള്ള ഗുണ്ടാ പിരിവ് വ്യാപാരികളുടെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആക്ഷേപം വ്യാപാരി വ്യവസായി സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കും. സഹിച്ച് പണ്ടാരമടങ്ങിയപ്പോഴാണ് അത്രേ ചില കച്ചവടക്കാർ പരാതിയുമായി രംഗത്ത് വന്നത്. അപ്പോൾ ഇതുപോലുള്ള പിരിവധ്യായങ്ങൾ കുറേ കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനങ്ങളെന്ന് മാത്രമല്ല, കോറികളായാലും ശരി, ക്രഷറുകളായാലും ശരി, മറ്റേ കോൺട്രാക്ടേഴ്സ് ആയാലും ശരി, എല്ലാവരെയും നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിലപാടിനെതിരെ കുന്നംകുളത്തെ വ്യാപാരി വ്യവസായി സമിതിയും അതുപോലെ തന്നെ ഏകോപന സമിതിയും വ്യാപാര സമൂഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഇതിനെതിരെ നിയമപരമായി നേരിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കുന്നംകുളത്തെ വ്യാപാരി വ്യവസായി സമിതി സമിതി തീരുമാനിച്ചിട്ട്. ഒരിക്കലും 2000 രൂപയിൽ കൂടുതൽ ഒരാളിൽ നിന്ന് സംഭാവന മേടിക്കാൻ പാടില്ല എന്നുള്ളത് BJP യുടെ സംസ്ഥാന ഘടകത്തിൻ്റെ തീരുമാനം. ആ ഘടകത്തിൻ്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് വ്യാപകമായ ഈ പിരിവ്. അത് കൊടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭീഷണി അവർക്ക് വരുമെന്നുള്ള ഭയത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവരെല്ലാവരും സമിതിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഫിന്റെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന നമ്മൾക്ക് ഇനി ഇറച്ചിയുടെ തന്നെ ഭാവി എന്താകുമെന്നാണ് ചിന്ത വേണ്ടത്. ദാ കോടിയേരി പറയുന്നത് കേൾക്കുക. ഇത് വിവിധ രീതിയിലുള്ള മൃഗങ്ങളെ, ഒട്ടകത്തെ കശാപ്പ് ചെയ്യുന്നത്, പോത്തിനെ കശാപ്പ് ചെയ്യുന്നതൊക്കെ നിരോധിച്ച്, പോത്തിറച്ചി കഴിക്കാൻ പാടില്ല. പാകേനി കഴിക്കണമെങ്കിൽ ആട്ടിന്റെ ഇറച്ചി കഴിക്കണം, അല്ലെങ്കിൽ കോഴിയുടെ ഇറച്ചി കഴിക്കണം മാംസം എന്നുള്ള നിലയിൽ. ഇനി കുറച്ച് കഴിഞ്ഞാൽ മാട്ടിറച്ചി നിരോധിച്ചതുപോലെ ഇനി മട്ടനും നിരോധിക്കും, മട്ടനും വേണ്ട എന്നൊരു ദിവസം പറയും. കോഴിക്കറി കൂട്ടിയാലും മീൻ കൂട്ടാൻ കൂട്ടി ചോറ് കഴിക്കാമെന്ന മോഹവും മോദിജിയുടെ പാർട്ടിക്കാർ ഉടച്ചു കളയുമോ എന്നതാണ് ഭയം. പിന്നെ കോഴി കുറച്ച് കഴിഞ്ഞാൽ അതിന് ചിക്കനും വേണ്ട, കാരണം അതിനും ജീവനുണ്ട്, ആട്ടിനും ജീവനുണ്ട്. അതുകൊണ്ട് ജീവനുള്ള ഒറ്റയാളെയും തുടണ്ട എന്നുള്ള വന്നാൽ ആട്ട് മട്ടന്റെ ഇറച്ചി തിന്നും നിൽക്കും, കോഴിയും നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ വെറുതെ തമാശ പറയുന്നതാണ്. മത്സ്യം കഴിക്കാമെന്ന് ചിലയാൾ വിചാരിക്കുന്നുണ്ട്, ചിലയാൾക്ക് മത്സ്യത്തോടാണ് പ്രിയം. നമ്മളൊക്കെ ഇപ്പോൾ ക്രമേണ മത്സ്യത്തിലേക്ക് നീങ്ങി വരാം. അത് ഇതുകൊണ്ടൊന്നല്ല, RSS പറഞ്ഞുകൊണ്ടൊന്നല്ല, ഇടക്ക് കഴിക്കും. കൂടുതൽ മത്സ്യം കഴിക്കുന്ന സ്ഥിതിയിലേക്കാണ് നമ്മൾ പല ആളുകളും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചില ആളുകൾ മത്സ്യം കഴിക്കുന്ന ആൾ വിചാരിക്കും ഇത് നിരോധിച്ചാലും നമുക്കെന്താ മത്സ്യം കഴിച്ചുകൂടെ, അധിക കാലം അതും കഴിക്കാൻ കഴിയില്ല.
യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ. അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ജില്ലയിൽ മത്സ്യവില്പന നിരോധിച്ചിരിക്കുകയാണ്. അവിടെ ഇനി മത്സ്യം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, യോഗി പറഞ്ഞു, വിഷ്ണുവിന്റെ അവതാരമാണ് മത്സ്യം, അതുകൊണ്ട് മത്സ്യം ആരും കഴിക്കരുത്. പാതയോരത്തെ മദ്യശാലകൾ തുറക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി തീരുമാനത്തിൽ പള്ളി മുഴുവൻ കേൾക്കുന്നത് പാവം സർക്കാരാണ്. സുധാകരൻ മന്ത്രിക്ക് ഉത്തരം പറഞ്ഞു പറഞ്ഞു മടുത്തു. ആരെയും മനസ്സിലാക്കിക്ക, ആ മദ്യവിരുദ്ധ സമിതിക്കാരെയാണ് മനസ്സിലാക്കാൻ പാട്. അതൊന്നും ഈ മദ്യവിരുദ്ധ സമിതി അവർക്കൊന്നും അറിയില്ലല്ലോ. ഈ മദ്യവിരുദ്ധ സമിതി കടലാസൊന്നും നോക്കുന്നു. ഇങ്ങനെ ഒത്തിരി സാങ്കേതിക പ്രശ്നമുണ്ട്. മദ്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മഹത്തായ ഒരു 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 ഡെബിളാണ് എന്ന മറ്റുള്ള പ്രചരണമൊക്കെ അടിസ്ഥാനരഹിതമാണ്. നമ്മളാരും മദ്യം കഴിക്കുന്നവരല്ല. ആരെങ്കിലും കഴിക്കുന്നവരുണ്ട് കഴിച്ചോട്ടെ, അതിന് ശല്യമില്ലാതെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനേ ഉള്ളൂ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഹൈക്കോടതി ചടപടാ കൊടുക്കുകയാണ്. ഇപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മദ്യപാനത്തിലെ മതേതരത്വത്തെ ആരും ചോദ്യം ചെയ്യേണ്ടെന്ന ഉപദേശമാണ് മന്ത്രി നൽകുന്നത്. ചോദ്യം ചെയ്ത മതനേതാവിന്റെ അവസ്ഥയും മന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഒരു മതക്കാർ മാത്രമാണ് മദ്യപിക്കുന്നില്ല, എല്ലാരും മദ്യപിക്കുന്നുണ്ട്. ഒരു വിഭാഗം, ചെറിയ വിഭാഗം, മതമൊന്നുമില്ല. അത് പ്രസക്തിയില്ല. അതിന് പ്രതിഷേധം ഉയർത്തുന്ന ഒരുപാട് പേരുണ്ട്. ക്രൈസ്തവർ മാത്രമല്ലോ ഉയർത്തുന്നത്, സ്വാമിമാർ ഉയർത്തുന്നുണ്ടല്ലോ. ഒരു സ്വാമിയുടെ സ്ഥിതി കണ്ടില്ല തിരുവനന്തപുരത്ത്? അയാൾ ഉയർത്തിയിരുന്നു, ഭയങ്കര മദ്യപിടുത്തരായിരുന്നു പുള്ളി. ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കട്ടെ, കാരണം ഞാനൊന്നും ആഗ്രഹിക്കത്തില്ല. കൊച്ചി മെട്രോയിലൂടെ മുഖ്യമന്ത്രി ആദ്യ യാത്ര നടത്തിയിരിക്കുന്നു. കന്നിയാത്ര അടിപൊളി എന്നാണ് മുഖ്യമന്ത്രിയുടെ മുഖം കണ്ടപ്പോൾ തോന്നിയത്. മുഖ്യമന്ത്രിയുടെ മെട്രോ യാത്ര കാണാം.